അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയാണ് സിനിമാ രംഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാവരും എത്തിക്കഴിഞ്ഞു നെറ്റയിൽ ശത്രു സംഹാരപൂജയുടെ കുറിയണിഞ്ഞ നീല ഷർട്ടിൽ പ്രൗഢഗംഭീര്യമായി തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാധിക കാണാൻ കൊതിച്ച കാഴ്ച ഇതായെന്നും രാധിക പ്രാർത്ഥിച്ചതൊക്കെ തന്നെയും ഇവിടെ സംഭവിച്ചിരിക്കുന്നുവെന്നുമാണ് നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തുന്നത് ഇനി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രിയായി നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ തൃശൂർ എംപിയും നിയുക്ത മന്ത്രിയുമായ സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിൽ പെട്രോളിയം ടൂറിസം മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റു പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തിനെ സ്വീകരിച്ച് കസാരയിൽ ആനയിച്ചു വകുപ്പ് സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു പിന്നീടാണ് ടൂറിസം മന്ത്രാലയത്തിലെത്തി ചുമതല യു കെ ജിയിൽ കയറിയ അനുഭവമാണെന്ന് പെട്രോളിയം സഹമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശരിക്കും ഞാൻ ഇപ്പോൾ ഒരു യു കെ ജി വിദ്യാർത്ഥിയാണ് തീർത്തും പുതിയ സംരംഭമാണ് ഏറ്റെടുത്തത് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഒന്ന് പഠിച്ചോട്ടെ കേരളത്തെ ടൂറിസം രംഗത്ത് ഭാരതത്തിന്റെ തിലകക്കുറിയാക്കും കുറിയാക്കും സുരേഷ് ഗോപി കേരളത്തിലുള്ളവർക്ക് പാക്ക് നൽകിയിരിക്കുന്നു എല്ലാവരും പൂക്കളും മാലകളും കൊണ്ട് അദ്ദേഹത്തിനെ വണങ്ങി ആദരവറിയിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചു സ്വീകരിച്ചു പ്രധാനമന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ജനങ്ങളാണ് ഈ അവസരം നൽകിയത് തൃശൂരിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പിന്നാലെ തന്നെ ട്രാൻസ്പോർട്ട് ഭവനിലുള്ള ടൂറിസം വകുപ്പ് കാര്യത്തിലേക്ക് എത്തി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് സഹമന്ത്രിയായും ചുമതല ഏറ്റെടുത്തു കേരളത്തെ ടൂറിസം ഹബാക്കുമെന്നും സുരേഷ് ഗോപി വാക്കു നൽകി ഇതുവരെ ആരും കാണാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും അടുത്ത വർഷം തൃശ്ശൂർ പൂരം മികച്ച രീതിയിൽ നടത്തും ഞാൻ നൽകിയ ഉറപ്പാണിത് അടുത്ത ദശാബ്ദത്തിൻ്റെ ടൂറിസം എന്താണെന്ന് പരിചയപ്പെടുത്തും ഇതിനു മുൻപ് വന്നു വീണ്ടും വരിക പുതുതായി വരുന്നവർക്ക് ആർത്തിയോടെ വരാനും അഭികാമ്യത്തോടെ വരാനും ഒരു സംവിധാനം ടൂറിസത്തിൽ ഉണ്ടാക്കിയെടുക്കും മന്ത്രിസ്ഥാനവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകും ക്ലീൻ സ്റ്റേറ്റിലാണ് ഞാൻ തുടങ്ങുന്നത് യഥാർത്ഥ ഇന്ത്യ ഇതാണോ അത് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം മനസ്സിനുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് ആയിരിക്കും അതിനുശേഷം വിശദ പദ്ധതികൾ തയ്യാറാക്കുമെന്നും സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിലിരുന്ന കേരളത്തിലുള്ളവർക്കും ഇവിടെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയവർക്കും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തവർക്കും വേണ്ടി വാക്കു നൽകുന്നു മലയാളികൾക്ക് ഇതിൽ പരം സന്തോഷമൊന്നുമില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ